കെ സുധാകരനെ ഒതുക്കാൻ കേരളത്തിലെ കോൺഗ്രസിലെ കരുത്തർ ഒന്നിച്ചു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഇന്നലെ ചർച്ച നടത്തി. ചർച്ചയിൽ ഇവർ പരസ്പരം അതൃപ്തി പ്രകടിപ്പിച്ചു. തങ്ങൾക്കേറ്റ മുറിവുകൾ ചർച്ച ചെയ്തു. തിരിച്ചടിക്കാൻ ഇവർ തയ്യാറായി. മൂവരും കേരള രാഷ്ട്രീയത്തെ ഏറെക്കാലമായി നയിക്കുന്നവരാണ്. കേരളത്തിലെ കോൺഗ്രസിലെ കരുത്തർ. ഈ കരുത്തരെ മറികടന്നാണ് സുധാകരനെ അധ്യക്ഷനാക്കിയത്. വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കുമ്പോഴും ഇവരുടെ അഭിപ്രായം ചോദിച്ചില്ല. യു ഡി എഫ് കൺവീനറെ നിയമിക്കാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നു. കെ മുരളീധരൻ്റെ സമ്മതത്തിനായി അവർ കാത്തിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉമ്മൻചാണ്ടിയോടും രമേശിനോടും മുല്ലപ്പള്ളിയോടും ഒന്നും ചർച്ച ചെയ്യാതെ എല്ലാം ഹൈക്കമാൻഡും സുധാകരനും സതീശനും കെ സി വേണുഗോപാലും ചേർന്ന് തീരുമാനിക്കുകയാണ്. ഇതിൽ ഈ മൂവർക്കും അമർഷമുണ്ട്. തിരിച്ചടിക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് അവർ. തങ്ങളുടെ കീഴിലുള്ള അണികളോട് സുധാകരനോട് സഹകരിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. തങ്ങളുടെ കീഴിലെ അണികളെ ഏകശിലാഫലകം പോലെ നിർത്താനും തീരുമാനിച്ചു. എ ഗ്രൂപ്പ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ ഭദ്രമാണ്. കെ സി ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിനെ നയിക്കുന്നു. എ ഗ്രൂപ്പിൽ ഒരു വിള്ളലും വീണിട്ടില്ല. യു ഡി എഫ് കൺവീനർ സ്ഥാനം സ്വപ്നം കണ്ടിരിക്കുകയാണ് കെ വി തോമസ്. കെ വി തോമസിന് കൺവീനർ സ്ഥാനം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് കൊടുക്കില്ല. കാരണം മുരളീധരൻ ഒഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് സാധ്യതയുള്ളൂ. ഈ സാഹചര്യത്തിൽ തോമസും ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ കരുത്തനായി മാറും. ഇങ്ങനെ സുധാകരനെ എല്ലാ അർത്ഥത്തിലും വെട്ടിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ത്രിമൂർത്തികളുടെ പടപ്പുറപ്പാട്. മുല്ലപ്പള്ളിയുടെയും രമേശിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും. ഇവർക്ക് മൂവർക്കും തങ്ങളുടേതായ അണികളുണ്ട്. ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് സിദ്ദീഖ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണ്. സിദ്ദീഖ് സുധാകരനോട് ചേർന്ന് നിൽക്കുന്ന നേതാവല്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സുധാകരനെ തേടി വരുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ കരുത്താർജിക്കുന്നത് ഈ ത്രിമൂർത്തികളുടെ നീക്കത്തിലൂടെയാണ്. ഇവർ മൂവരും ഇന്നലെ ഒന്നിച്ചപ്പോൾ ഹൈക്കമാൻഡിനെ ശക്തമായി വിമർശിച്ചു. ഹൈക്കമാൻഡിൻ്റെ നീക്കങ്ങളെ ഇവർ അപലപിച്ചു. കോൺഗ്രസിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ഹൈക്കമാൻഡ് നടത്തുന്നതെന്നാണ് ഇവരുടെ വാദം. സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കിയ ശേഷം തങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ താരിഖ് അൻവർ എത്തിയത് ഇവരെ ഒട്ടേറെ വേദനിപ്പിച്ചു. ഇരുട്ടി വെളുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇങ്ങനെയൊക്കെ ഹൈക്കമാൻഡ് ഇവരെ ഒതുക്കിയിരിക്കുന്നു. ഇവരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഹൈക്കമാൻഡ്. അതിൽ ഇവർ അസംതൃപ്തരാണ്. ഇവർ അമർഷത്തിലാണ്. തക്കം പാർത്തിരിക്കുകയാണ് ത്രിമൂർത്തികൾ. കോൺഗ്രസിലെ കരുത്തർ സുധാകരനെതിരെ.